ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിലത്തെയും ഇന്ത്യയിലത്തെയും ആദ്യത്തെ പ്രീ സീസൺ ടൂർണമെന്റ് നാളെ നടക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ഞെട്ടിക്കൽ തരാൻ തന്നെയാവും ആ ഒഫീഷ്യൽ വിവരം, കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ അനൗൺസ് ചെയ്യാത്തത്. ും സി എസ് സിക്സ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂടെയായിരിക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്ന മറ്റൊന്നല്ല നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ന്യൂസ് ആയിട്ട് തന്നെയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിലത്തെ ആദ്യ പ്രീ സീസൺ മത്സരത്തിനാകും. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ലേ, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് കിടക്കാം. അപ്പൊ വീട്ടിലോട്ട് കിടക്കാനായിട്ട് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്താണ് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ടൂർണമെന്റിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ടൂർണമെന്റ് നടത്താൻ വേണ്ടിയിട്ട് യുഎഇയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചില കാരണങ്ങൾ മൂലം കേരള ബ്ലാസ്റ്റേഴ്സിന് കളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കൂടി ഒരു കളി മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, അത് ഡിബാൽ ഫുൾജാരു എഫ്സിയുടെ കൂടെയായിരുന്നു. അതൊരു സമനിലയിലായിരുന്നു ആ കളി കലാശിച്ചിട്ടുണ്ടായിരുന്നു. അത് യുഎഇ ലീഗിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ടീമും കൂടിയായിരുന്നു നമ്മുടെ ഡിബാൽ ഫുൾജാരു എഫ്സി. അവിടെ നമ്മുടെ ഓർഗനൈസേഴ്സ് ചതിച്ച കാരണം ആ യുഎഇ പ്രീ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ഇട്ടിട്ട് പോരുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്ത്യയിൽ എത്തിയിട്ട് കുറച്ച് നാളുകളായി കേരള ബ്ലാസ്റ്റേഴ്സ്. അതിനുശേഷം ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ പ്രീ സീസൺ ടൂർണമെന്റ് വന്നിരിക്കുകയാണ്. ഈ പ്രീ സീസൺ ടൂർണമെന്റ് നടക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ്. സൗത്ത് യുണൈറ്റഡ് എഫ് സി ആയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പ്രീ സീസൺ ടൂർണമെന്റ് വരുന്നത്. ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് ക്ലബാണ്, അതായത് കർണാടക ബേസ്ഡ് ക്ലബാണ്. ഈ ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഗസ്റ്റിലാണ് ഈ ക്ലബ് രൂപപ്പെട്ടത്. ഐ ലീഗിൽ സെക്കൻഡ് ഡിവിഷനിലത്തെ ഒരു ക്ലബാണ് നമ്മുടെ ഈ യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ക്ലബ് അല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു ടീമാണ്. ഓക്കെ, അപ്പോ നിലവാരം കുറഞ്ഞ ടീമിന്റെ കൂടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു പ്രീ സീസൺ മാച്ച് ആണ്, അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിന്റെ ഇടയിലുള്ള ആ കോർഡിനേഷനൊക്കെ ഒത്തിണക്കാൻ സഹായിക്കുന്നതായിരിക്കും. കൊച്ചിയിലാണ് കളി നടക്കുന്നത്, പനമ്പള്ളി ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത്. ലൈവ് ടെലികാസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മാത്രമല്ല ആരാധകർക്ക് വരെ കളി കാണാൻ സാധിക്കില്ല, ഒന്നും കേറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കളി രീതിയാണ് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നാളെയാണ് ആ കളി നടക്കാൻ പോകുന്നത്. അതിന്റെ ഒഫീഷ്യൽ വിവരമൊന്നും ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ഒരു സർപ്രൈസ് നൽകാൻ തന്നെയോ അത് വിടാണ്ട് നിൽക്കുന്നത്. ഇതുവരെ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്ന വരെ. ഓക്കെ, എന്തായാലും നാളെ കളി നടക്കും, അതിനുശേഷം നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് നിസ്സാരമായിട്ട് അടിച്ചിടാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ്, കാരണം ഐ ലീഗിൽ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു ടീം തന്നെ ആയതുകൊണ്ട് ലൈവ് ടെലികാസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. അവരെയും സാധിച്ചു.